മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ എസ് ഐയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നീക്കം. പുളിക്കീഴ് സ്റ്റേഷനിലെ എസ് ഐ സാജൻ പീറ്ററിനെയാണ് കേസിൽ നിന്ന് രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. എസ് ഐയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഇന്നലെ വൈകിട്ടാണ് എസ് ഐ ഓടിച്ച വാഹനം അപകടമുണ്ടാക്കിയത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്യാം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം? വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല എന്നുള്ളത് ഗുരുതര വീഴ്ച തന്നെയാണ്. ഈ ആക്ഷേപത്തിൽ എങ്ങനെയാണ് പോലീസ് പ്രതികരിക്കുന്നത്? ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്കാണ് എസ് ഐ സാജൻ പീറ്റർ, പുളിക്കിഴി സ്റ്റേഷനിലെ എസ് ഐ സാജൻ പീറ്റർ മദ്യപിച്ച് ഓടിച്ച കാറിടിച്ച് അപകടമുണ്ടാകുന്നത്. മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ്. പോലീസിന് സ്വമേധയാ കേസെടുക്കാം, പരാതിക്കാരുടെ പോലും ആവശ്യമില്ലാത്ത വകുപ്പാണ്. എന്നാൽ ഇതിൽ പരാതിക്കാരി ഇല്ല എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞാണ് പുളിക്കിഴി പോലീസ് എസ് ഐയെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തിയത്. സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തിയാണ് എസ് ഐയുടെ വാഹനം അവിടെ നിന്ന് കൊണ്ടുപോയത്. പിന്നീട് പരാതിക്കാരിയെ സ്വാധീനിക്കാനുള്ള ശ്രമവും നടന്നു. എന്നാൽ എസ് ഐയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് തെളിയുകയും വകുപ്പുതല നടപടി സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പോലീസുകാർ സഹപ്രവർത്തകരെ രക്ഷിക്കാൻ ശ്രമിച്ചു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പുളിക്കീഴ് സ്റ്റേഷനിൽ നടന്ന ഒരു സെൻഡ് ഓഫ് പാർട്ടി, പോലീസുകാരുടെ സെൻഡ് ഓഫ് പാർട്ടിയിൽ മദ്യപാനം നടന്നിരുന്നു. അത് സ്റ്റേഷനിൽ വെച്ചാണ് നടന്നതെന്ന് ആരോപണം ഉയരുന്നുണ്ട്. ഏതായാലും സംഭവത്തിൽ നാട്ടുകാർ വീഡിയോകളടക്കം എടുത്ത് ഡി ജി പിക്ക് അടക്കം അയച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്കടക്കം ഉന്നത ഉദ്യോഗസ്ഥർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.